എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 8. സൂചി കുത്താനിടമില്ലാത്ത ബസ്സിനുള്ളിൽ അന്ന് എന്റെ പൊക്കിൽ തപ്പി വന്നവന്റെ പ്രായം 40. അല്ലെ, ഫസ്റ്റ് പറഞ്ഞ 8 വയസ്സ് എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 13 വയസ്സ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 8 വയസ്സിലോ 10 വയസ്സിലോ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ ബസ്സിൽ പോകുമ്പോഴുള്ള ഡ്രസ്സ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. തൊട്ട് പുറകിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനേക്കാളും പ്രായമുള്ളതാണ്. ഇയാളുടെ കൈ ഇങ്ങനെ ഈ ടോപ്പ് പൊക്കിയിട്ട് അകത്തോട്ട് കൈ ഇങ്ങനെ പോകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് സാധനം അടിക്കുന്നത്, പക്ഷെ എനിക്കാരും പറഞ്ഞു നിൽക്കില്ല. ഓക്കെ, ഗൗരിലക്ഷ്മി, ഇവരുടെ ഈ ഒരു പാട്ട് വളരെയധികം വൈറലാണ്. ആ വൈറൽ ആയതിന് പിന്നെ ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിൽ സൈബർ ബുള്ളിംഗ് ആണ്. നിങ്ങൾ സൈഡിൽ കാണുന്ന കമന്റുകളൊക്കെ ഇത് തന്നെയാണ്. ഇവരെ ശവമെന്നും വൃത്തികെട്ടവളെന്നും വളരെ മോശമെന്നും എന്നും ഒരുപാട് ആളുകൾ ഇങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇവരുടെ ഇന്റർവ്യൂകൾ വരുമ്പോഴും ഇവരുടെ ഏത് പാട്ട് വരുമ്പോഴും ഇത്തരത്തിലുള്ള മോശം വൃത്തികേടുകൾ മാത്രമാണ് മലയാളികളായിട്ടുള്ള കുറെ തീട്ടങ്ങൾ കമന്റ് ചെയ്യുന്നത്. ഒരു കാര്യം ഒന്ന് ചോദിക്കട്ടെ, ഈ പെൺകുട്ടിക്ക് 8 വയസ്സിലും 13 വയസ്സിലും 22 വയസ്സിലും നേരിടേണ്ടി വന്ന ഒരു വിഷയത്തെയാണ്, ഒരു മോശം ഒരു ആണിന്റെ ബിഹേവിയറിനെ കുറിച്ചാണ് ഇവരൊരു പാട്ടായിട്ട് പറയുന്നത്. ഇത് പാട്ടായിട്ട് അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് നിങ്ങൾക്കത് കഥാപ്രസംഗമായിട്ടോ കഥയായിട്ടോ കവിതയായിട്ടോ എങ്ങനെ വേണമെങ്കിലും കാണാം. ഒരു സ്ത്രീക്കുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇവരെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം. പുറത്തു പറയാൻ കഴിയാത്ത തരത്തിൽ ഭയമുള്ളത് കൊണ്ട് പല സ്ത്രീകളും ഇത് പറയാതിരിക്കുകയാണ്. ചെറിയ പ്രായം തൊട്ട് മുതൽ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് ഈ ഒരു കുട്ടി സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടുകൂടി ആ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പാട്ടായിട്ട് അവതരിപ്പിക്കുന്നത്. വലിയ രീതിയിൽ ചർച്ചയാവുന്നു. അത് ചർച്ചയാവുമ്പോൾ സ്ത്രീകൾക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ, പുരുഷന്മാർക്കും ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, അതുകൂടെ തന്നെ എന്റെ പേര് പെണ്ണ്, എന്റെ പേര് ജോളി, ഞാൻ വിഷം കൊടുത്ത് കൊന്ന കഥ, അങ്ങനെ സ്ത്രീകളെ നിരന്തരമായിട്ട് ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ സ്ത്രീകൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, പക്ഷെ എല്ലാ സ്ത്രീകളും മോശമാണെന്നോ എല്ലാ സ്ത്രീകളും നല്ലതാണോ എന്നുള്ള ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല ഈ ഒരു വിഷയം. അവർക്കുണ്ടായ ഒരു അനുഭവം, ഒരു ദുരനുഭവത്തെ കുറിച്ച് അവരൊരു പാട്ട് ചെയ്യുന്നു. ആ പാട്ട് ജനശ്രദ്ധ കിട്ടുമ്പോൾ മോശപ്പെട്ട രീതിയിൽ ആണുങ്ങൾ കമന്റ് ചെയ്ത് ശരിയല്ല. അതായത് ഈ കമന്റ് ഇടുന്ന ആണുങ്ങളെല്ലാം ഇത് ചെയ്യുന്നു എന്ന് തന്നെയാണ്. പെൺകുട്ടികളെ, കുഞ്ഞുകുട്ടികളെ, എല്ലാവരെയും ബസ്സിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നോ നിങ്ങൾ ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്നു, സ്കൂളിൽ നിന്നോ നിങ്ങൾ ഇത്തരം വൃത്തികേടുകൾ ചെയ്യുന്നു എന്നുള്ളത് ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലാണ് നിങ്ങളുടെ ഓരോ കമന്റുകളും എന്നുള്ള കാര്യം നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അവർക്കുണ്ടായ അനുഭവത്തെ കുറിച്ച് പറയുന്നതോ ആ ഒരു വീഡിയോന്റെ അടിയിൽ പോലും ശവം എന്ന് വൃത്തികേടുകൾ പറയുന്ന ചില പട്ടിത്തീട്ടങ്ങളോട് ഞാൻ എന്ത് പറയാനാണ്? ഈ ഇന്റർവ്യൂവിനിടയിൽ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു, എന്താണ് ഈ ഒരു പാട്ട് എഴുതാനുള്ള കാരണമെന്ന് സൗകര്യമുള്ളവർ കാണുക. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. അല്ല, ഫസ്റ്റ് പറഞ്ഞ 8 വയസ്സ് എന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 13 വയസ്സ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. 22 വയസ്സ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും ഞാൻ അനുഭവിച്ചത് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാണ്ട് ഞാൻ വേറൊരു കഥ ഇമാജിൻ ഉണ്ടാക്കിയതല്ല. 8 വയസ്സിലോ 10 വയസ്സിലോ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ ബസ്സിൽ പോകുമ്പോഴുള്ള ഡ്രസ്സ് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ചുമലയിൽ വെള്ളനീലയും പൂക്കളുള്ള സ്കേർട്ടും ഒരു സ്ലീവ്ലെസ് ഒരു മഞ്ഞയും റെഡും കളറിലെ ഒരു ടോപ്പൊക്കെ ഇട്ടാണ് ഞാൻ പോണത്. അപ്പൊ ഒരു നല്ല തിരക്കുള്ള ബസ്സായിരുന്നു. വൈക്കത്ത് നിന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റോപ്പിലോട്ടാണ് പോകുന്നത്. വൈക്കത്ത് വലിയ കവലയിന്ന് കയറുവാണ് ബസ്സിൽ കയറി. അമ്മോറ് തിരക്കുണ്ട്, മോളം കൂടെ വീഴുന്നു. അപ്പം കയറി നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സീറ്റിൽ കയറ്റുന്ന എപ്പോഴും പിള്ളേർ നമ്മൾ കയറ്റി നിർത്തുള്ള സേഫായിട്ട് കയറ്റി നിർത്തിയതാണ്. അപ്പം തൊട്ട് പുറകിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനേക്കാളും പ്രായമുള്ളതാണ്. അയാൾ മുഖം എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഐ കൻ സി. അപ്പം ഇയാളെ കൈ ഇങ്ങനെ ഈ ടോപ്പ് പൊക്കിയിട്ട് അകത്തോട്ട് കൈ ഇങ്ങനെ പോകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് സാധനം അടിക്കുന്നത്, പക്ഷെ എനിക്കാരും പറഞ്ഞു നിൽക്കില്ല. ഉടനെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് അമ്മ എടുത്ത് പോകണം, എനിക്ക് അമ്മ എടുത്ത് പോകണം പറഞ്ഞിട്ട് ഇയാളെ കൈ മാറ്റിയിട്ട് ഞാൻ വേഗം പോയി ഫ്രണ്ടിൽ മറ്റേ സാധനം ബസ് ഡ്രൈവറിന്റെ സാധനം അതിന്റെ അവിടെ പോയി അതിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ. പക്ഷെ ആരും പറയാനൊന്നുമില്ല. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു പ്രശ്നം പിടിച്ച പരിപാടിയാണ് നടന്നെന്നുള്ളത്. ഓക്കെ, ചെറിയ പ്രായത്തിൽ തന്നെ ബസ്സിൽ നിന്നും നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവം ആ ഒരു കുഞ്ഞിന് ആ ഒരു പ്രായത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെ നിന്നും ഏത് എങ്ങനെ മനസ്സിലാവുന്നു, ഇയാള് ചെയ്യുന്നത് എന്താണ് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ പോലും അയാളുടെ ആ ഒരു കാണിക്കുന്നതും ആ ഒരു വൃത്തികെട്ട ഒരു സമീപനവും എന്തോ ഭാഗ്യം കൊണ്ട് മനസ്സിലാവുന്നു. അവിടെ നിന്ന് മാറുന്നു, ഡ്രൈവറുടെ അടുത്തിരിക്കുന്ന ആ റേഡിയേറ്ററിന്റെ ഭാഗത്ത് പോയിട്ട് ഇരിക്കുക ആ കുട്ടി. അപ്പോൾ ചെറുപ്പം മുതലുണ്ടാവുന്ന അനുഭവങ്ങൾ മനസ്സിനുള്ളിൽ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ടുണ്ട്. പ്രായം കൂടുന്തോറും ഇത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവും. മനസ്സിനുള്ളിൽ ഇങ്ങനെ അടക്കി വെക്കാൻ കഴിയാത്ത ഒരു സംഭവമായതുകൊണ്ടാണ് പുറത്തേക്ക് വരുന്നത്. അതങ്ങനെ മനസ്സിൽ ഉള്ളിൽ അങ്ങനെ അടക്കി വെക്കേണ്ട ഒരു സാധനവുമല്ല, അത് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് തന്നെയാണ് അല്ലെ. ഇവിടെയുള്ള പെൺകുട്ടികൾ ഇത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ വീട്ടുകാർ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയും ആ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്,
ഒരു വേറൊരു പുരുഷനോ വേറെ ഒരു സ്ത്രീയോ നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഇത്തരം സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം, ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ എളുപ്പമുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് ഇതൊക്കെ സെക്ഷൽ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പോലും വളരെ നാണമുള്ള ഒരു കാര്യമായിട്ടുണ്ടായിരുന്ന ഒരു കാലം അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പോലും എന്തിനാണ് നിങ്ങൾ ഈ കമന്റിന്റെ അടിയിൽ ഇത്ര വൃത്തികേടുകൾ പറയുന്നത് എന്നുള്ളതാണ്. അതായത് കമന്റ് പറയുന്ന ആളുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ കുട്ടികളോട് ഇങ്ങനെയാണ് പെരുമാറാറ് എന്ന് ഉറപ്പിക്കുന്ന തരത്തിലാണ്. ഓക്കെ, സ്ത്രീകൾക്ക് കുറച്ച് സുരക്ഷിതത്വം കൂടുതൽ കൊടുക്കുന്ന, നിയമം കൊണ്ട് സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു നാടാണ്. പക്ഷെ എത്രത്തോളം അത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് വേദനാജനകമായിട്ടുള്ള കാര്യം. അത് കൃത്യമായി നടക്കുന്നില്ല. എന്നാൽ ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിനി ഒരു പുരുഷനാണ് ഇങ്ങനെയുള്ള ഒരു നിയമങ്ങൾ എന്നെങ്കിൽ പുരുഷനും അങ്ങനെ തന്നെയാണ് കിട്ടാൻ പോകുന്നതും, അവരും അങ്ങനെയൊക്കെ തന്നെയാണ് ദുരുപയോഗം ചെയ്യുക. മനുഷ്യരാണ് അല്ലെ. ഓക്കെ, അപ്പൊ പല ആളുകളുടെയും കമന്റ് ആണ്, അതായത് നിങ്ങളെല്ലാവരും ബസ്സിൽ ഇപ്പോ ഈ പെൺകുട്ടികൾ സംവരണം ഉണ്ട് അല്ലെ, നമ്മള് ആണും പെണ്ണും ഒരുമിച്ചിരിക്കണം, ഒരുമിച്ചുള്ള ബാത്റൂം കോളേജുകളിലെ ചർച്ചയാണല്ലോ ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ. അതുപോലെ തന്നെ ഒന്നിച്ചിരിക്കാം, സംവരണം ബസ്സിൽ നിന്ന് എടുത്തു കളയണം, എന്നിട്ട് ഒന്നിച്ചിരിക്കാം എന്ന് പറയുന്ന ആളുകളുടെ മനസ്സിനുള്ളിലും ചെറിയ ഒരു മനോഭാവമുണ്ട്, ഒരു വൃത്തികെട്ട മനോഭാവം. അതെന്താണ് നിങ്ങൾക്കറിയാം, ഈ ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഇന്റർവ്യൂയിൽ അവർ 3 തവണയാണ് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത്. ഈ ഇന്റർവ്യൂ കേൾക്കുമ്പോൾ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് അത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ രക്ഷിതാക്കളോട് പറയാനും ഒരു കാര്യമാണ്, ഒരു കാരണമാകും ഈ ഒരു വീഡിയോ കാണുക. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്, അത് തന്നെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. 13 വയസ്സിൽ ബന്ധു വീട്ടിൽ പോയ എക്സ്പീരിയൻസ് ശരിക്കുള്ളതാണ്. ഞാൻ എല്ലാ വെക്കേഷനും അതിന് മുന്നേ വെക്കേഷൻ വരെ ഭയങ്കര ജോളിയായിട്ട് എന്റെ ഫസ്റ്റ് കസിൻസിന്റെയും സെക്കൻഡ് കസിൻസിന്റെയും കൂടെ കയറി ചെന്നുകൊണ്ടിരുന്നൊരു വീടാണത്. ആ വീട്ടിൽ ആ ഒരു 13 വയസ്സിൽ ഞാൻ അഡോളസൻസിലേക്ക് കടക്കുന്ന സമയത്ത് അയാളുടെ ബിഹേവിയറിൽ മാറ്റം വന്ന് തുടങ്ങിയപ്പം ഞാൻ വീട്ടിൽ പോകണ്ടായി. എനിക്കത് അവിടെ പറയണമെന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ എന്നിട്ട് എന്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ ലാൻഡ് ഫോൺ ആണല്ലോ സമ്മർ വെക്കേഷൻ സമയത്ത്, ആ കുട്ടിയെ ഞാൻ ഫോൺ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതേ ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അപ്പൊ പുള്ളിക്കാരാണോ അങ്ങനെയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്കിത് പുറത്ത് പറയാനോ നമ്മൾ പറഞ്ഞാരെങ്കിലും വിശ്വസിക്കുകയോ ഒന്നും അല്ല. 13 വയസ്സ് കുട്ടിയല്ലേ, ഇതെല്ലാം ശരിക്കുള്ള കാര്യങ്ങളാണ്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അപ്പം വെറുതെ ഉണ്ടാക്കിയ കഥകൾ ഒന്നും അല്ല ഇതൊന്നും. ഓക്കെ, വെറുതെ ഉണ്ടാക്കി പറഞ്ഞ കാര്യങ്ങളല്ല. അവർക്ക് ശരിക്കും ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് അവർ ഒരു പാട്ടായിട്ടാണെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുന്നു, എന്നിട്ട് പോലും വൃത്തികേടുകൾ പറയുന്ന ആളുകൾ. ശരി, ആണുങ്ങൾക്കും വേണം കുറച്ച് നിയമങ്ങൾ, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതും ദുരുപയോഗം ചെയ്യില്ല എന്ന് ആര് കണ്ടു? ദുരുപയോഗം ചെയ്യും, എന്തായാലും ചെയ്യും. നമ്മളെ ഈ ഒരു നിയമത്തിൻ്റെ പ്രത്യേകത ഉണ്ട്, വാദിക്കും പ്രതിക്കും ഒരേ നിയമം തന്നെയാണ് വാദിക്കാനുള്ളത് അല്ലേ. അതേപോലെ തന്നെയാണ് ഇവിടെ സ്ത്രീ സമത്വം അവർ ആവശ്യപ്പെടുന്നു, അവർക്ക് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷെ അതൊരിക്കലും ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആ ഒരിക്കലും ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്ന ആളുകളാണ് എന്നാൽ നിങ്ങളൊന്ന് തെങ്ങിമ കയറിയ മുണ്ടെടുത്തിട്ട് നിങ്ങൾ ബസ്സിലെ സംവരണ സീറ്റിൽ നിന്ന് ഒഴിവാക്കിക്കന്നേ, അങ്ങനെയൊക്കെ പറയുന്ന മുടന്ത് ന്യായങ്ങൾ പറയുന്ന കുറച്ച് ആണുങ്ങളുണ്ട്. ശരിയാണ്, പൂർണ്ണമായിട്ടും ഒരു സ്ത്രീക്ക് പുരുഷൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ശരിയാണ്. അതുപോലെ തന്നെയാണ് തിരിച്ചു, ഒരു സ്ത്രീ ചെയ്യുന്ന എല്ലാ ജോലികളും ഒരു പുരുഷനും ചെയ്യാൻ കഴിയില്ല. ഇനി കുറേ ആളുകൾ വെല്ലുവിളിയുമായിട്ട് കമൻറ്റ് ചെയ്യും, എന്നാൽ നീ അതൊന്ന് പറഞ്ഞടാ എന്ന് പറഞ്ഞിട്ട്. അതാണ് ആ ഒരു വെല്ലുവിളിക്കുള്ള സമയം നിങ്ങൾ സ്വയം വിലയിരുത്തുക. നിങ്ങളുടെ നാട്ടിലുള്ള, നിങ്ങളുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പ് വരുത്താൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത്. ഒരു പെൺകുട്ടിക്കുണ്ടായ ഒരു ദുരനുഭവമാണ്, ബന്ധു വീട്ടിൽ നിന്നുണ്ടായി, ബസ്സിൽ നിന്ന് നിരന്തരമായിട്ട് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഷയമാണ്, അവർക്കും ഉണ്ടാവുന്നുണ്ട് അല്ലേ. പക്ഷേ അതൊന്നും നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വരി എഴുതിയതിനെ മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാണ്. നിങ്ങൾ ഈ സമൂഹത്തിലുള്ള ആ കാട്ടാളന്മാരായിട്ടുള്ള ആണുങ്ങളുടെ കൂടെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. 22 വർഷം മുന്നേ കാര്യമാണ്. 22 വർഷം മുന്നേ ഉള്ള ആൾ അന്ന് ഇന്റർനെറ്റ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഇത്രയും സോഴ്സസ് ഇല്ല. നമുക്ക് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞാൽ മേ ബി അവർ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള അല്ലാണ്ട് എന്താണ് മിസ്ബിഹേവിംഗ്, എന്താണ് ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നൊന്നും അന്നത്തെ പാരന്റ്സിന് അത്ര, അവർ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു അത്രയും എനിക്ക് അറിയില്ല. അത് നമ്മൾ തന്നെ കുറെ കാര്യങ്ങൾ എന്റെ ജനറേഷനിലും എല്ലാം നമ്മൾ തന്നെ പഠിക്കാം. ചിലപ്പോൾ മറ്റേ വല്ല വീട്ടിൽ വരുന്ന മാഗസീൻ, ആരോഗ്യ മാസിക, വനിത കുറച്ചൊക്കെ പഠിക്കും ചിലപ്പോൾ. പക്ഷെ അല്ലാണ്ട് പണി കിട്ടി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം അന്നത്തെ പാരന്റ്സിനെ പറഞ്ഞിട്ടും കാര്യമില്ല, അവർക്ക് അത്രയും റിസോഴ്സ് ഉള്ളൂ. ഇപ്പം അങ്ങനല്ല, ഇപ്പം ഇപ്പോഴത്തെ പാരന്റ്സ് പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, കാരണം ഇത്ര റിസോഴ്സ് ഉണ്ട് അവരുടെ കയ്യിൽ, എവിടെ തിരിഞ്ഞാൽ ഇൻഫർമേഷൻ നമുക്ക്. അന്ന് അവസ്ഥ അതല്ലല്ലോ. തീർച്ചയായിട്ടും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പഴയ ആ ഒരു കാലഘട്ടത്തിൽ ഒരു പക്ഷേ
ആ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ള ബോധമില്ല. ഒരു പക്ഷേ അത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം പോലും ചിലപ്പോൾ പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. 22 വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 2007-2006 ടൈമിലാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ സംഭവം വരുന്നത്. എന്നാലും നമ്മളത് ഉപയോഗിക്കുന്ന 2015 ശേഷമാണ് വിപുലമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത്. കൂടുതൽ അല്ലെ, കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പിന്നെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്നത് നമ്മളെ ഫേസ്ബുക്ക് ഒക്കെ ആയിരുന്നു. ഓർക്കുട്ട് ഒക്കെ വന്നു. ഓർക്കുട്ട് ഒക്കെ ഫോട്ടോ ഇട്ട് കളിക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ആ സോഷ്യൽ മീഡിയ എന്ന രീതിയിൽ അത് വലിയ രീതിയിലൊന്നും മുന്നോട്ട് വന്നില്ല. ഫേസ്ബുക്ക് ഒക്കെ വന്ന ഏകദേശം 2012 ആ ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഫേസ്ബുക്ക് സജീവമാകാൻ തുടങ്ങിയത്. ഒരു 2014-15 കാലഘട്ടം ആകുമ്പോഴേക്കാണ് ഫേസ്ബുക്കും ഈ ഇൻസ്റ്റാഗ്രാമും മറ്റുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ആളുകൾക്ക് ഈ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാൻ കഴിയുന്നത്. പിന്നീടാണ് അങ്ങോട്ട് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഒരു പക്ഷേ ഇത്തരം വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത്. നല്ലതും ചീത്തതുമായിട്ടുള്ള വാർത്തകളും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഒരു സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചാണെങ്കിലും എന്തിനെ കുറിച്ചാണെങ്കിലും വീട്ടമ്മമാർക്ക് പോലും ഇത് എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും ഇപ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു. പക്ഷേ ഈ ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതല്ല, കുറച്ച് മുന്നേ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഇത് പറയണമെന്ന ആഗ്രഹം മനസ്സിനുള്ളിലുണ്ടാവും. പക്ഷേ അത് കൃത്യമായ സമയം ഇതാണ്, കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ ആപ്റ്റായ ഒരു ഡേറ്റ് ഒരു ടൈം ഇതാണ് എന്ന് തോന്നിക്കാണാം. അതുകൊണ്ടാകാം ഒരു പക്ഷേ ഈ ഒരു സമയത്ത് അത് പറയുന്നത്. എന്നാലും അതിനകത്ത് കുറെ വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളാണ് കൂടുതൽ എന്നുള്ളതാണ്. അത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഈ പെൺകുട്ടികളോടുള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാവാം. കാരണം ചില ആളുകൾക്ക് ഈ ചില സോങ് ചില പാട്ടുകളെ ഈ ഒരു രീതിയിൽ കേൾക്കുന്നത് ഇഷ്ടമല്ല എന്നുള്ളതാണ്. ചില പാട്ടുകൾ ഇവർ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, നല്ലതുണ്ട്. ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും ഉണ്ടാവും. നിങ്ങളുടെ ഒരു താല്പര്യമാണ്. നിങ്ങൾക്ക് അവരുടെ പാട്ട് ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെടാതിരിക്കാം, അത് നിങ്ങളുടെ താല്പര്യമാണ്. പക്ഷേ ആ ഇഷ്ടപ്പെടലുകളും ഇഷ്ടപ്പെടാതിരിക്കലിലും കമന്റുകളിലൂടെ മോശപ്പെട്ട കമന്റുകൾ ഇടുന്നത് ശരിയായ ഒരു നടപടിയില്ല. കാരണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്ത്രീകൾക്ക് പ്രത്യേക സുരക്ഷ കൊടുക്കുന്നതാണ് ഈ ഒരു നാട് അല്ലെ. പെൺകുട്ടിക്ക് ഈ നിങ്ങളുടെ ഓരോ പ്രൊഫൈലും വെച്ചിട്ട് വേണമെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വൃത്തികേടുകൾ പറയുന്നവരെ കാര്യമായിട്ടോ പറഞ്ഞിട്ടുള്ളത്, മറ്റുള്ളവരെ കാര്യമില്ല. ഓവർകം നൽകുന്നു. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനോട് അഡ്ജസ്റ്റ് ആവും എനിക്ക് തോന്നുന്നു. എപ്പോഴും അലേർട്ട് ആയിരിക്കും നമ്മള്. അതുകൊണ്ടായിരിക്കും 13 വയസ്സിൽ പെട്ടെന്ന് കിട്ടി എനിക്ക് ഇയാള് തൊട്ടത് ശരിയല്ല എന്നുള്ളത്. അതില് പിന്നിൽ അറിയാതെ തൊട്ടു, അതിന്റെ പേര് കാമെന്നുള്ള അന്നേ എനിക്ക് മനസ്സിലായി. പുള്ളി തൊട്ട രീതി ശരിയല്ല, പുള്ളി അവിടെ തുടങ്ങേണ്ട കാര്യമില്ലല്ലോ എന്നുള്ള ബോധം അന്നേ ഉണ്ടായി. അത് ഇതെല്ലാം തുടങ്ങി നമ്മൾ അത്രയും കുഞ്ഞിലെ മുതൽ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടാ പഠിക്കുന്നത്. ഇപ്പം ഇഫ് യു ഹാവ് ആൻ ഓപ്ഷൻ ടു ടെൽ ദി കിഡ്സ്, ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻ ഇപ്പൊ ഉണ്ടെങ്കിൽ അന്ന് അത്രയും പറഞ്ഞ് മനസ്സിലാക്കാൻ ആളുമില്ല. അപ്പം അതാ കൊണ്ടുകൊണ്ട് പഠിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എങ്ങനെ എഫക്ട് ആയെന്ന് ചോദിച്ചാൽ മേ ബി പറഞ്ഞ പോലെ നമ്മൾ അന്ന് പോലെ അലേർട്ട് ആവും. എപ്പോഴും നമുക്ക് നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കില്ല, എന്താ ചുറ്റും നടക്കണം, ആ ഒരു അലേർട്ട്നെസ് എപ്പോഴും വരുമായിരിക്കും. അതായിരിക്കാം സംഭവിച്ചത്. ഓക്കെ, അപ്പോ ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ട് സംസാരിക്കേണ്ടതായിട്ടൊന്നുമില്ല. കമന്റ് ഇടുന്ന തീട്ടങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടേയിരിക്കും. കാരണം അവരുടെ മനസ്സിനുള്ളിൽ അത് തന്നെയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ 13 വയസ്സും 8 വയസ്സുള്ള പെൺകുട്ടികളെയൊക്കെ ഇത്തരത്തിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന മനോഭാവം ഉള്ളവരാണ്. അതുകൊണ്ടാകാം ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞത്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ പാട്ടെഴുതും, ആണുങ്ങൾക്ക് വേണ്ടി ആണുങ്ങൾ പാട്ടെഴുതും, ഇങ്ങനെയൊക്കെ കാഴ്ചപ്പാടാണ് ചില ആളുകൾക്ക്. ഓക്കെ, ജോളിയെ കുറിച്ച് പറയുന്നു, അതേപോലെ നമ്മളെ കഷായം ഗ്രീഷ്മയെ കുറിച്ച് പറയുന്നു. ശരിയാണ്, അങ്ങനെയുള്ളവരും ഉണ്ട്. ഇവിടെ എവിടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്വയം ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ഒരു പെൺകുട്ടി ഒരു പാട്ടായിട്ട് പുറത്തേക്ക് വരുമ്പോൾ ലക്ഷക്കണക്കിന് പെൺകുട്ടികൾ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഈ ഒരു കാര്യത്തെ അനുകൂലിച്ച് വരുന്നതാണ്. ശരിയാണ്, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന്. അങ്ങനെ അനുഭവം ഉണ്ടാകുന്നത് ആണുങ്ങളുടെ കയ്യിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ അനുഭവം ഉണ്ടായ അതേ ആണുങ്ങൾ തന്നെ ആകാം ഒരു പക്ഷേ ഇത്തരം കമന്റുകൾ ഇടുന്നത് എന്നാണ് എൻ്റെ ഒരു ചോദ്യം. സ്വാഭാവികമായിട്ടും നമുക്കത് ഊട്ടി അങ്ങ് ഉറപ്പിക്കാം, ഒരാണി അങ്ങ് അടിച്ച് ഉറപ്പിച്ച് ചുമരില്ലാണ്ട് കയറ്റാം അല്ലേ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ലെങ്കിൽ ഇവർ എന്തിനാണ് കമന്റ് ഇടുന്നത്? ഇല്ല, ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു കഥ പറയുമ്പോൾ, ഇങ്ങനെ ഒരു ശരിക്കും നടന്ന ഒരു കഥ കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇത്തരം വൃത്തികെട്ട കമന്റുകൾ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം ചോദിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ്. അപ്പോൾ ടാറ്റ, പുതിയ വിശേഷങ്ങളുമായിട്ട് വേണ്ടി വരാം.